ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് ടുഡേ അറേഞ്ച് ദി ഈവൻസ് ഓഫ് ദി സ്റ്റോറി ഇൻ കറക്റ്റ് ഓർഡർ അഥവാ ആക്ടിവിറ്റി ഫൈവ് സിങ് ദി പോം ഓർ സ്പീസ് ബീൻസ് ദെൻ ഫൈൻഡ് ദി റൈമിംഗ് വേർഡ്സ് ആൻഡ് ഡ്രോ യുവർ ഫേവറേറ്റ് ലൈൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് പിംഗളാസ് ഗാർഡൻ ഡു ദി ലാംഗ്വേജ് ഗെയിം വേർഡ് ലാഡർ ഫിലിം ദി ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഫ്രം ദിസ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത് ആൻഡ് ചെക്ക് വെതർ യു ക്യാൻ ഡൂ ഇറ്റ് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഫൈവ് ആണല്ലോ ആക്ടിവിറ്റി ഫൈവിൽ എന്താണ് ചെയ്യുവാനുള്ളത് ദ ഫോളോയിങ് ആർ ഇവൻസ് ടേക്കൺ ഫ്രം ദിസ്റ്റോറി താഴെ കൊടുത്തിരിക്കുന്നവയെ നമ്മുടെ കഥയിൽ നിന്ന് എടുത്ത ഇവൻസ് ആണ് സീഡ് ഓഫ് ട്രൂത്ത് ദ ആർ ഇൻ ജമ്പിൾഡ് ഓർഡർ അതായത് അവ യഥാർത്ഥ പ്രോപ്പർ ഓർഡറിലല്ല ഉള്ളത് റീ അറേഞ്ച് ദി ഇവൻസ് ഇൻ ദി കറക്റ്റ് ഓർഡർ അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുവാനാണ് നമ്മുടെ പ്രവർത്തനം ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ പിംഗ്ല വേസ് അൺഹാപ്പി ബട്ട് ഹിൻറ്റ് കണ്ടോ സ്റ്റോറിയുടെ ഓർഡറിലേ അല്ല ഇത് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് യഥാർത്ഥ ഓർഡറിലാക്കിയിട്ട് എഴുതാം കൂട്ടുകാരി ഞാൻ ഇവിടെ അത് യഥാർത്ഥ ക്രമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വിദ്യാധാര വാസ് ദിവസ He was very old and had no children. Third one, he decided to conduct a test for finding his successor. Fourth one, the king distributed seeds to the children. Fifth, Ping Pingala also got some seeds. Sixth, Pingala sowed the seed but it didn't sprout. Seventh, Pingala was unhappy but he went to the palace. Eighth, the king sent uh, that he gave roasted seeds to everybody. Ninth one, പിങ്കള ബിക്കേം ദി പ്രിൻസ് ഇങ്ങനെയാണല്ലോ നമ്മുടെ കഥ പോയിരിക്കുന്നത് അതുപോലെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തുക കൂടാതെ പാഠപുസ്തകത്തിലും എഴുതണം അടുത്ത പ്രവർത്തനം റീഡ് ആൻഡ് എൻജോയ് ദ സോങ് ആണ് ഈ സോങ് നമുക്കൊന്ന് പാടി നോക്കാം ഓർഡ് ബീൻസ് ആൻഡ് ബാർലി എന്നാണ് സോങ്ങിന്റെ പേര് Oats, peas, beans and barley grow. Oats, peas, beans and barley grow. Do you, I or anyone know how oats, peas, beans and barley grow? First the farmer sow his seed, then he stands and takes his ease. He stamps his feet and claps his hands and turns around to view his land. വോക്കിംഗ് വിത്ത് എ പാർട്നർ വോക്കിംഗ് വിത്ത് എ പാർട്നർ ഡാൻസ് ദ്രൗണ്ട് സൺഷെയൻ ഹി സ്റ്റംസ് ആൻഡ് ക്ലബ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ടേൺസ് അറൗണ്ട് ടു വ്യൂഇസ് ലാൻഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ് എഴുതുവാൻ നമുക്ക് ആദ്യം അത് എഴുതാം അതിനുശേഷം ഇതിലെ ഇഷ്ടപ്പെട്ട വരിയിൽ വരിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുവാനുമുണ്ട് ആദ്യം നമുക്ക് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രോ ഹൗ ഹാൻഡ് ലാൻഡ് ഗ്രൗണ്ട് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഫേവറേറ്റ് ലൈൻ എടുക്കുക ഇപ്പോൾ ഞാനൊരു ലൈൻ പറഞ്ഞുതരാം ഫസ്റ്റ് സോ ഹിസ് സീഡ് ഇവിടെ ഈ ഒരു ലൈനാ കൂട്ടുകാരെടുത്തെങ്കില് ഒരു കർഷകൻ വിത്ത് വിതയിക്കുന്നത് പോലുള്ള ഒരു പിക്ചർ വരയ്ക്കുകയാണ് വേണ്ടത് അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലൈൻ എടുത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ നോട്ട് പുസ്തകത്തിൽ വരയ്ക്കാനാണ് അടുത്ത പ്രവർത്തനം അത് കൂട്ടുകാർ വരയ്ക്ക പ്രവർത്തനം ആക്ടിവിറ്റി സെവൻ ആണ് ലുക്ക് അറ്റ് ദി പിക്ചർ കെയർഫുള്ളി എല്ലാ കൂട്ടുകാരും ഈ പിക്ചർ നോക്കിയല്ലോ ഫിലിൻ ദ ബ്ലാങ്ക് സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബ്രാക്കറ്റ്സ് ബിലോ താഴെ കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റ്സിൽ ഒരുപാട് ക്ലൂസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനെ പൂർണ്ണമാണ്ട് കിടക്കുന്നുണ്ട് അല്ലേ ആ ബ്രാക്കറ്റ്സിലുള്ള ക്ലൂസ് നോക്കിയിട്ട് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പൂർത്തിയാക്കണം ഇത് ആരുടെ ഗാർഡനാണ് പിങ്ക്ളയുടെ ഗാർഡൻ ആണ് കൂട്ടുകാരെ ഈ ഡിസ്ക്രിപ്ഷൻ നോക്കൂ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇതൊരു മനോഹരമായ പൂന്തോട്ടമാണ് ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഇവിടെ ഒരുപാട് വിവിധ നിറത്തിലുള്ള പൂക്കളുണ്ട് ബട്ടർഫ്ലൈസ് ആർ ഫ്ലാറ്ററിങ് അറൗണ്ട് ദി ഫ്ലവേഴ്സ് പൂമ്പാറ്റകൾ പൂക്കൾക്ക് ചുറ്റും ചിറകടിക്കുന്നുണ്ട് പിങ്കള ഈസ് വാട്ടറിങ് ദി പ്ലാന്റ്സ് പിങ്കള നമ്മുടെ പ്ലാന്റ്സിനൊക്കെ വാട്ടറിംഗ് ചെയ്യുന്നുണ്ട് അഥവാ വെള്ളമൊഴിക്കുന്നുണ്ട് ദർ ഇസ് എ ബിഗ് ട്രീ അറ്റ് ദി കോർണർ ഓഫ് ദി ഗാർഡൻ ഗാർഡൻ്റെ ഒരു കോർണറിൽ ഒരു വലിയ മരമുണ്ട് ടൂ ബേർഡ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ രണ്ട് പക്ഷികൾ മരത്തിൽ ഇരിക്കുന്നുണ്ട് അടുത്തതോ എ കാറ്റ് ഈസ് പ്ലേയിങ് അണ്ടർ ദ്രീ ഒരു പൂച്ച മരത്തിന്റെ താഴെയായിട്ട് കളിക്കുന്നുണ്ട് ദർ ഇസ് എക്യുറൽ ഓൺ എ ബ്രാഞ്ച് ഓഫ് ദി ട്രീ ഒരു അണ്ണാൻ ട്രീയുടെ ബ്രാഞ്ചിൽ അഥവാ മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കൂട്ടുകാരെ പിക്ചറിൽ കണ്ടത് തന്നെയല്ലേ അത് തന്നെയാണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടും ഇത് നമ്മൾ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ അടുത്ത പ്രവർത്തനം മൈ വേർഡ്സ് കംപ്ലീറ്റ് ദി വേർഡ് ലാഡർ വിത്ത് ദി ഓഫ് ദി ക്ലൂസ് ഗിവൺ ബിലോ താഴെ കാണിച്ചിരിക്കുന്ന ക്ലൂസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം വേർഡ് ലാഡർ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് ആദ്യം ക്ലൂസ് ഒന്ന് പൂരിപ്പിക്കാം എന്നിട്ട് വേർഡ് ലാഡർ പൂരിപ്പിക്കാം നോക്കൂ കൂട്ടുകാരെ ഹോണസ്റ്റി ഇസ് ദൈസി ഐ ഹാവ് ടു ഇയർ ഓൾഡ് സിസ്റ്റർ റെയിൻ മേക്സ് പ്ലാന്റ്സ് ഹാപ്പി ആൻഡ് ഹെൽത്തി നെക്സ്റ്റ് ഇസ് ഹോം ഓഫ് ബേഡ്സ് ട്രീസ് ഗവർസ് ഫ്രൂട്ട്സ് ആൻഡ് ഷേഡ് സീഡ് ഈസ് സീൻ ഇൻസൈഡ് ദി ഫ്രൂട്ട് ഇനി നമുക്ക് വേർഡ് ലേഡർ കംപ്ലീറ്റ് ചെയ്യാം ഇതുപോലെ കൂട്ടുകാര് വേർഡ് ലേഡർ കംപ്ലീറ്റ് ചെയ്യണം ഹോണസ്റ്റി ഇയർ റെയിൻ നെസ്റ്റ് ട്രീസ് സീഡ് അടുത്ത പ്രവർത്തനം ഐ ക്യാൻ ഫിലിം ഡി ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഫ്രം ദിസ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത് ആൻഡ് റൈറ്റ് കോളംസ് പ്രൊവൈഡ് ഇതും വേർഡ് ലാഡർ പോലെ തന്നെയാണ് നമുക്കത് ആദ്യം ക്ലൂസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് താഴത്തെ പ്രവർത്തനം ചെയ്യാം നോക്കൂ കൂട്ടുകാരെ വിദ്യാധര വാസ്ത കിങ് ഓഫ് ഗാന്ധാര എന്നാണ് അല്ലേ സെക്കൻഡ് വണ്ണോ ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ സക്സസ് സർ പിള ഇ പൂർ ഫാമിലി സൺ ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ആണല്ലേ ടു ദ ചിൽഡ്രൻ ദ കിങ് എവ് ടു ലുക്ക് അറ്റ് ദി പ്ലാൻസ് ദ ചിൽഡ്രൻ പുട്ട് ഓൺ ദിയർ ബെസ്റ്റ് ക്ലോത്ത്സ് ദ കിങ് വാസ് ഹാപ്പി ടു സീ ദി എം ടി പോ കൂട്ടുകാരെ നമ്മൾ ഇത് ഇവിടെ എഴുതി ചേർത്താല് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത ക്ലോസ് ഇത് ഇവിടെ എഴുതി ചേർത്താൽ ഇങ്ങനെയാണ് കിട്ടുക അവിടെ ഒരു പ്രത്യേക പോയിൻ്റായിട്ട് ഒരു വട്ടത്തിൽ ചില അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അതായത് വിദ്യാധരയിലെ എച്ച് സക്സസറിലെ ഒ പിങ്കളയിലെ എൻ സീഡിലെ ഇ പ്ലാൻസിലെ എസ് ബസ്റ്റിലെ ടി എം ടിയിലെ വൈ ഇതെല്ലാം കൂടി ചേർത്താൽ എന്താണ് വായിക്കുക എന്ന് കൂട്ടുകാർക്കറിയോ ഹോണസ്റ്റി അതാണ് താഴെയുള്ള കളങ്ങളിൽ എഴുതേണ്ടത് ഞാൻ റൈറ്റ് ദി ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദി സർക്കിൾ ടുഗെദർ യു വിൽ ഗെറ്റ് എ ക്വാളിറ്റി ഓഫ് പിങ്കള പിങ്കിളയുടെ ക്വാളിറ്റി എന്താണ് ഹോണസ്റ്റി ആണല്ലേ സത്യസന്ധത കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക